ഹായ്, വീടു മൈ ചാനൽ എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീടുകളുടെ വയറിങ്ങിനെ കുറിച്ചിട്ടാണ്. നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വീടുകളുടെ വയറിങ്. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ വയറുകളൊക്കെ തന്നെ നമ്മൾ ഭിത്തിയുടെ ഉള്ളിക്കൂടെ വലിക്കണതുകൊണ്ട് അത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ വീട്ടിൽ ബാക്കി എന്ത് സാധനങ്ങൾ, അതായത് ഫർണിച്ചറുകളാവട്ടെ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാവട്ടെ, അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പക്ഷേ ഇത് നമ്മുടെ ഭിത്തിയുടെ ഉള്ളിക്കൂടെ വലിക്കണതുകൊണ്ട് തന്നെ ഇത് നമുക്ക് മാറ്റി സ്ഥാപിക്കാൻ വളരെ പാടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെ വീടുകളുടെ വയറിങ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ പണി ചെയ്യണ സമയത്ത് നമ്മൾ വയറുകളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിരുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ വയർ കിട്ടാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ പോയിട്ട് നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നീടുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൾഫിൽ നിന്ന് വയർ കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെ കൊണ്ടുവരുന്ന വയറുകൾ നല്ല ക്വാളിറ്റി ഉള്ള വയറുകളാണ്. പക്ഷേ അവിടെ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്കത് കോസ്റ്റ് എഫക്റ്റീവ് ആണോ എന്ന് നമുക്കത് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളൊരു വീട് പണിയുമ്പോൾ നമുക്ക് അത്യാവശ്യം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലും വേണം, പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും വേണം. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചിട്ട് നമ്മൾ കണ്ടെത്തിയതാണ് ട്രാക്കോ കേബിൾ. ഈ ട്രാക്കോ കേബിൾ എന്ന് പറയുന്നത് ഒരു കേരള സർക്കാർ സ്ഥാപനമാണ്. ഈ ട്രാക്കോ കേബിളിനെ കുറിച്ചിട്ട് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവില്ല. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വയറുകൾ മേടിക്കുന്നത് ഒന്നില്ലെങ്കിൽ കമ്പനിയുടെ ഔട്ട്ലെറ്റ് വഴി അല്ലെങ്കിൽ കമ്പനിയുടെ ഓതറൈസ്ഡ് ഡീലേഴ്സ് വഴി നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം നമ്മൾ പല വാർത്തകളിലും കേട്ടിട്ടുണ്ട് പല പ്രമുഖ ബ്രാൻഡുകളുടെയും ഡ്യൂപ്ലിക്കേറ്റുകൾ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ട്രാക്കോ കേബിൾ നമ്മൾ ഡയറക്റ്റ് മേടിക്കുന്നതുകൊണ്ട് നമുക്കവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തിയതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ട്രാക്കോ കേബിൾ നമ്മുടെ വീട് വലിച്ചതിന് ശേഷം ഇലക്ട്രിക്കും പ്ലംബിംഗ് വർക്കും ചെയ്യണ സിജോൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ട്രാക്കോ കേബിളിനെ കുറിച്ചുള്ളൊരു ഫീഡ്ബാക്ക് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് താഴെ നമുക്ക് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ഇത് എവിടെ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റും, അതേപോലെ തന്നെ ട്രാക്കോ കേബിളിനെ കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നൊരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻസുലേഷൻ കട്ടി കൂടുതലായതുകൊണ്ട് ഇത് വലിക്കാൻ ബുദ്ധിമുട്ടാണോയെന്ന് എല്ലാവരും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ട്രാക്കോ കേബിളിനെ കുറിച്ച് നമ്മൾ ചെയ്ത രണ്ട് വീഡിയോസിൻ്റെ താഴെ വന്ന കമൻസുകളിലുണ്ടായ ചോദ്യങ്ങളും അതേപോലെ തന്നെ എന്നോട് കുറേ പേര് പേഴ്സണലി വിളിച്ച് ചോദിച്ച കുറേ ചോദ്യങ്ങളുമാണ്. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ട്രാക്കോ കേബിളിലെ മാർക്കറ്റിംഗ് മാനേജറായ അജിത് കുമാർ സാറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ട്രാക്കോ കേബിൾ കമ്പനി ഒരു കേരള സർക്കാർ സ്ഥാപനമാണ്. ISO/ISI സർട്ടിഫിക്കറ്റ് ഉള്ള ട്രാക്കോ കേബിൾ കമ്പനി IS സ്പെസിഫിക്കേഷനുള്ള കേബിളുകളാണ് നിർമ്മിക്കുന്നത്. 99.97% പ്യുറായിട്ടുള്ള കോപ്പർ ആയതിനാൽ കണ്ടക്ടിവിറ്റിയും കറണ്ട് കാരിയിങ് കപ്പാസിറ്റിയും കമ്പാറ്റിവിറ്റിയും മറ്റുള്ളവരെക്കാളും ട്രാക്കോട് ബെറ്ററായിരിക്കും. അതുപോലെ തന്നെ ഫയർ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ തന്നെ ഫയർ റെസിസ്റ്റ് ചെയ്യുന്നതാണ്, ഫയർ പ്രൊപ്പഗേറ്റ് ചെയ്യില്ലാത്ത ഫയർ റിട്ടേൺ കേബിളാണ്. FRLS ട്രാക്കോ ഇറക്കുന്നുണ്ട്. ഫയർ റിട്ടേൺ, ഫയർ ലോ സ്മോക്ക് കേബിൾസും ട്രാക്കോയുടെ ആണ്. സാധാരണ വിപണിയിൽ നിന്ന് ലഭിക്കുന്ന വില കുറഞ്ഞ കേബിളുകളായ ക്ലാസ് വൈസ് സ്പെസിഫിക്കേഷൻ പറയുന്ന കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എങ്കിലും അതിന് പ്രതിരോധം കൂടുതലായതിനാൽ പവർ ലോസ് ഉണ്ടാവുന്നതായിരിക്കും. നമ്മുടെ കണ്ടക്ട് കേബിളുകൾ Class 2 സ്പെസിഫിക്കേഷനാണ്. ട്രാക്കോയുടെ കേബിളുകൾ മാത്രമല്ല വിദേശത്തു നിന്ന് വരുന്ന ദുബായിയുടെ ഡ്യൂക്യാബ് കേബിൾസും സൗദി കേബിൾസും ഒമാൻ കേബിൾസും എല്ലാം തന്നെ Class 2 സ്പെസിഫിക്കേഷനുള്ള കേബിളുകളാണ്. അതിലൂടെ വൈദ്യുത ചാലകശേഷി കൂടുതലായിരിക്കുന്നതിനാൽ വൈദ്യുതി പാഴാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഈ സാധാരണ കേബിളുകൾ 0.3 mm ഫോർട്ടീൻ വയറുകളാണ് നമ്മുടെ Class 2 സ്പെസിഫിക്കേഷനുള്ള വയറുകളിൽ 1 square mm ഉപയോഗിക്കുന്നത്. അതേസമയം ക്ലാസ് വൈസ് സ്പെസിഫിക്കേഷനിൽ 0.2 മോർ ദാൻ 28 വയേഴ്സാണ് ഉപയോഗിക്കുന്നത്. ട്രാക്കോയുടെ കേബിള് എന്നുള്ള കേബിളുകൾ തീ പിടിക്കില്ല, ഫയർ റിട്ടേൺ എന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രത്യേകത തന്നെ ട്രാക്കോയുടെ ഈ അടുത്തിടയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു ലൈറ്റിംഗ് ഉണ്ടായി, ഇടിമിന്നലുണ്ടായി, ഒരു വീട്ടിൽ കുറേ നാശനഷ്ടങ്ങളുണ്ടായി. എന്നാൽ അത് TVയിലും പത്രത്തിലൂടെ എല്ലാം കണ്ടിട്ടുണ്ടാവും. അതിൽ കേബിളുകൾക്ക് കേബിൾ ലൈനുകൾക്കോ ഒക്കെ ഡാമേജ് സംഭവിച്ചില്ല എന്നത്, അതായത് ട്രാക്കോയുടെ കേബിളുകളായിരുന്നു ഉപയോഗിച്ചത്. ലൈറ്റനിങ് ഉണ്ടാകുമ്പോൾ ഫയർ പ്രൊപ്പറേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഫയർ റിട്ടാറിൻ്റെ പ്രത്യേകത. അത് ട്രാക്കോയുടെ കേബിൾ എപ്പോഴും വിശ്രാന്തി ചെയ്യുന്നതായിരിക്കും.
ഇപ്പോൾ ട്രാക്കോയുടെ കേബിളുകളിലെ ഒരു ചെറിയ പരാതി കേൾക്കുന്നത് വയർ വലിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഇലക്ട്രീഷ്യന്മാർ പറയുന്നതാണ്. ഈ വയർ വലിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ ട്രാക്കോ എല്ലാം IS സ്പെസിഫിക്കേഷനിൽ തന്നെയാണ് ട്രാക്കോ കേബിളും ഉപയോഗിക്കുന്നത്. ഈ ട്രാക്കോയുടെ കേബിളുകളെല്ലാം നിങ്ങളുടെ ഏറ്റവും ക്വാളിറ്റി ഉള്ള എന്ന് പറയുന്ന ദുബായിൽ നിന്നും സൗദിയിൽ നിന്നും വരുന്ന കേബിളെല്ലാം അതേ നിലവാരത്തിൽ അതേ ഫ്ലെക്സിബിലിറ്റിയിലുള്ള കേബിളാണ്. ഈ ഇപ്പോൾ നിങ്ങൾ വിപണിയിൽ സാധാരണ ഇലക്ട്രീഷ്യന്മാർക്ക് ലഭിക്കുന്ന ക്ലാസ് 5 സ്പെസിഫിക്കേഷൻ വരുന്ന കേബിളുകൾ ഫ്ലെക്സിബിലിറ്റി കൂടുതലായിരിക്കും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ആ അതിലൂടെ അവരുടെ ഓവറോൾ ഡയമീറ്ററും അവരുടെ ഇത്തിരി കുറവായിരിക്കും. അതുകൊണ്ട് ഇതിലൂടെ പൈപ്പിലൂടെ വലിക്കാൻ അവർക്ക് എളുപ്പം കിട്ടും എന്നുള്ളത് സത്യമാണ്. എന്നിരുന്നാലും ട്രാക്കോ നമ്മൾ ഒരു വീട് വയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് പീരീഡിലേക്കല്ല, ഒരു ലൈഫ് ടൈമിലേക്കാണ് എന്നുള്ളത് നിങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു 5 കൊല്ലത്തേക്കോ 10 കൊല്ലത്തേക്കോ അല്ല ട്രാക്കോ കേബിൾ, എന്നല്ല ഒരു കേബിളുകളും കൺസീൽഡ് വയർ ചെയ്യുന്നത്, ലൈഫ് ടൈമിലേക്കാണ്. ആ ലൈഫ് ടൈം ഡ്യൂറബിലിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എല്ലാം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ആ മെയിൻറ്റെയിൻ ചെയ്യുന്ന കേബിളുകൾ നമ്മളുടെ ട്രാക്കോയുടെ കേബിളുകൾ എന്ന് മാത്രമല്ല ക്വാളിറ്റി കൂടിയ കേബിളുകളെല്ലാം തന്നെ ആ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഓരോ വീടുകൾക്കും ആ ലൈഫ് കിട്ടുകയുള്ളൂ. അതിന് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന 20 mm പൈപ്പിൽ സാധാരണ കേബിളുകൾ 10 വയറും 15 വയറും ഒക്കെ കുത്തിക്കയറ്റി പലരും വയർ ചെയ്യുന്നുണ്ട്. അതൊരിക്കലും ശരിയായ കാര്യമാണ്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നും എല്ലാം ഉള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് 5 വയറോ 6 വയറോ മാത്രമേ 20 mm പൈപ്പിൽ ഉപയോഗിക്കാവൂ. 25 mm പൈപ്പുകളാണ് ഇപ്പോൾ എല്ലാ ഇലക്ട്രീഷ്യന്മാരും റെക്കമെൻഡ് ചെയ്യുന്നത്. 25 mm പൈപ്പിൽ ഒരു 7 വയർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരിക്കലും ഫ്ലെക്സിബിലിറ്റി ഇല്ലായ്മ വരികയോ വലിക്കാൻ ബുദ്ധിമുട്ട് വരികയോ ചെയ്യുകയില്ല. ട്രാക്കോയുടെ കേബിളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ട്രാക്കോയുടെ കേബിളുകൾ അവൈലബിളാണ്. അവൈലബിളാണ് എന്ന് പറഞ്ഞാൽ സാധാരണ ലോക്കൽ കടകളിൽ ചിലപ്പോൾ പല കടകളിലും അവൈലബിളായിരിക്കില്ല. എന്നിരുന്നാലും നിങ്ങൾ ട്രാക്കോയുടെ സൈറ്റിൽ കയറി നമ്മൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും കേബിൾ എത്തിച്ചു തരുന്നതിനുള്ള സൗകര്യങ്ങൾ ട്രാക്കോ ചെയ്തു തരുന്നതായിരിക്കും. ട്രാക്കോയുടെ കണ്ണൂരുള്ള പിണറായിയിലുള്ള മാനുഫാക്ചറിംഗ് യൂണിറ്റിലും തിരുവനന്തപുരത്തുള്ള ലൈസൺ ഓഫീസിലും എറണാകുളത്തുള്ള ഫാക്ടറിയിലും തിരുവല്ലയിലുള്ള ഫാക്ടറിയിലും കമ്പനിയുടെ ഔട്ട്ലെറ്റുണ്ട്. ഈ ഔട്ട്ലെറ്റിൽ നിന്നും എല്ലാ ആളുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ടിൽ തന്നെ, ക്വാണ്ടിറ്റി അനുസരിച്ച് ഡിസ്കൗണ്ടാണ്, ഡിസ്കൗണ്ടിൽ തന്നെ കേബിൾ ട്രാക്കോ നേരിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ട്രാക്കോ ഓതറൈസ്ഡ് ഡീലർമാരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇവരുടെ എല്ലാം നമ്പറുകൾ ട്രാക്കോയുടെ സൈറ്റ്, ട്രാക്കോയുടെ ഓതറൈസ്ഡ് വെബ്സൈറ്റിൽ എല്ലാ ഡീലർമാരുടെയും നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഡീലർമാരുടെ നിന്നെല്ലാം തന്നെ ട്രാക്കോയുടെ കേബിളുകൾ ട്രാക്കോയുടെ കമ്പനിയിൽ വരിക്ക് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇതിന് എന്തെങ്കിലും പരാതികളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ട്രാക്കോയുടെ ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.